ഒബ്ലിക് പ്രൊജക്ഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ഐസോമെട്രിക് പ്രൊജക്ഷൻ അഥവാ ഐസോമെട്രിക് വ്യൂ ആണ്. അതായത് 3D വരയ്ക്കുന്ന ഒരു മെത്തേഡാണ് പഠിച്ചത്. ഇനി അതിൽ അടുത്തൊരു സെക്ഷനാണ് ഒബ്ലിക് പ്രൊജക്ഷൻ. ഓക്കെ, ഐസോമെട്രിക് വ്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒബ്ലിക് പ്രൊജക്ഷൻ കുറച്ച് ഈസിയാണ്, കാരണം ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് പിക്ചോറിയൽ പ്രൊജക്ഷൻ. ഐസോമെട്രിക് പ്രൊജക്ഷനും ഒബ്ലിക് പ്രൊജക്ഷനുമായിട്ട് ഒരു ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഐസോമെട്രിക് പ്രൊജക്ഷൻ അഥവാ ഐസോമെട്രിക് വ്യൂ വരച്ച സമയത്ത് നമ്മൾ സർക്കിൾ എലിപ്സ് ആയിട്ടാണ് വരച്ചത്, അതുപോലെ സ്ക്വയർ റോംബസ് ആയിട്ട് വരച്ചു, റെക്റ്റാംഗിൾ പാരലോഗ്രാം ആയിട്ടാണ് വരച്ചത്. എന്നാൽ ഒബ്ലിക് പ്രൊജക്ഷൻ്റെ കേസിൽ സർക്കിൾ സർക്കിളായിട്ട് തന്നെയാണ് വരയ്ക്കുന്നത്, സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ ആയിട്ട് തന്നെ വരയ്ക്കും, അതോടൊപ്പം റെക്റ്റാംഗിൾ ആണെങ്കിൽ റെക്റ്റാംഗിൾ ആയിട്ട് തന്നെ വരയ്ക്കും. ഇതിന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്, അതിലൊരു ക്യൂബോയിഡാണ്. ക്യൂബോയിഡ് ഞാനൊരു മറ്റൊരു പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനിൽ അല്ലെങ്കിൽ ഒരു മറ്റൊരു പേപ്പറിൽ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. ഇതിലെ ടേമിൽ തന്നെ ഒബ്ലിക് പ്രൊജക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒബ്ലിക് എന്നതിൻ്റെ മീനിങ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ, അല്ലെങ്കിൽ കുറച്ച് ചരിഞ്ഞിട്ട്, അല്ലെങ്കിൽ പാരലോ ഓർത്തോഗണലോ അല്ല, ഒരു ആംഗിളിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് ഒബ്ലിക്കിൻ്റെ മീനിങ്. അപ്പോൾ ഒബ്ലിക് പ്രൊജക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വരയ്ക്കുന്ന പ്രൊജക്ഷൻ ലൈൻസ് എല്ലാം ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഈ ഫിഗർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാനിവിടെ ഒരു ക്യൂബോയിഡ് ഒരു പേപ്പറിലോട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിലെ പ്രൊജക്ഷൻ ലൈൻസൊക്കെ നോക്കുക, അതിലെ പ്രൊജക്ഷൻ ലൈൻസും ആ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ആ പ്രൊജക്ഷൻ ലൈൻസ് ഒരു അറ്റ് ആൻ ആംഗിൾ ഇൻക്ലൈൻഡ് ആണ്. അതുപോലെ ആ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ, ആ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനും പ്രൊജക്ഷൻ ലൈനും കമ്പയർ ചെയ്യുമ്പോൾ ഓർത്തോഗണലല്ല, 90 ഡിഗ്രീസ് അല്ല, മറ്റേതോ ഒരു ആംഗിൾ, 0 to 90 degrees മറ്റേതോ ഒരു ആംഗിളിൽ ഇൻക്ലൈൻഡ് ആണ് ഒബ്ലിക് പ്രൊജക്ഷനിലെ പ്രൊജക്ഷൻ ലൈൻസ്. ഇത് നിങ്ങൾ നോക്കുക, ഒബ്ലിക് പ്രൊജക്ഷൻ, ഐസോമെട്രിക് പ്രൊജക്ഷൻ, ഇതാണ് അതിൻ്റെ മെയിൻ ഡിഫറൻസ്. ഐസോമെട്രിക് പ്രൊജക്ഷൻ അല്ല അഥവാ ഐസോമെട്രിക് വ്യൂ വരച്ച സമയത്ത് നമ്മൾ 3 axes കൺസ്ട്രക്ട് ചെയ്തു. ആദ്യം ഒരു ബേസ് ലൈൻ വരച്ചു, എന്നിട്ട് x-axis വരച്ചു, x-axis z-axis വരച്ചത് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ്. അതിനുശേഷം y-axis ബേസ് ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു. ഇങ്ങനെ 3 axes കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിനകത്ത് വരുന്ന രീതിയിലാണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഐസോമെട്രിക് വ്യൂ വരച്ചത്. എന്നാൽ ഒബ്ലിക് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ നമുക്കിങ്ങനെ 3 axes ഒന്നുമില്ല. ആദ്യം നമ്മളൊരു ബേസ് ലൈൻ വരയ്ക്കും, എന്നിട്ടൊരു വെർട്ടിക്കൽ ആക്സിസ് വരയ്ക്കും, y-axis വരയ്ക്കും, പിന്നെ വരയ്ക്കുന്നത് ഒരു 45 ഡിഗ്രി ലൈനാണ്. ആക്ച്വലി ഈ ഒരു ലൈൻ അഥവാ ഈ ഒരു ആക്സിസിനെ പറയുന്ന പേര് റിസീഡിങ് ആക്സിസ് അഥവാ റിസീഡിങ് ലൈൻ എന്നാണ് പറയുക. ഓക്കെ, അത്തരത്തിൽ 3 axes ഉള്ളൂ. ഇതിൽ ഇസഡ് ആക്സിസ് ഇല്ല. ഇസഡ് ആക്സിന് പകരം ഒരു 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള, 45 ഡിഗ്രി ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ 30 ഡിഗ്രി ഇൻക്ലൈൻഡ്, 30 ഉം 45 ഉം ആ രണ്ട് ആംഗിൾസാണ് പൊതുവെ റിസീഡിങ് ആക്സിസ് വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ 3 axes ബേസ് ചെയ്തിട്ടാണ് ഒബ്ലിക് പ്രൊജക്ഷൻ വരയ്ക്കുന്നത്. ഞാനിപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഒരു ക്യൂബ് ഐസോമെട്രിക് പ്രൊജക്ഷനിലും ഒബ്ലിക് പ്രൊജക്ഷനിലും വരച്ചിരിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കുറച്ചുകൂടി ഒരു റിയൽ ലുക്ക് കിട്ടുന്നത് ഒബ്ലിക് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോഴാണ്. ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുന്നതിനേക്കാളും ഒരു റിയൽ ഫീൽ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഫീല് ആ ക്യൂബിന് കിട്ടുന്നത് ഒബ്ലിക് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോഴാണ്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ആ സ്ലൈഡിൽ കാണിച്ച ആ ഒരു 45 ഡിഗ്രി ലൈൻ, അതിനെ റിസീഡിങ് ലൈൻ എന്നാണ് പറയുക. നിങ്ങൾക്കാണെങ്കിൽ ഇസഡ് ആക്സിസ് എന്ന് വിളിക്കാം. ഒബ്ലിക് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ ആദ്യം വരയ്ക്കേണ്ടത് ഒരു ബേസ് ലൈനാണ്. ഞാൻ അതിനെ x-axis എന്ന് മാർക്ക് ചെയ്തു. അതിനുശേഷം അടുത്ത് വരയ്ക്കേണ്ടത് ഒരു വെർട്ടിക്കൽ ആക്സിസ്, നിങ്ങൾക്കതിനെ y-axis എന്ന് വിളിക്കാം. ആക്ച്വലി y-axis വരയ്ക്കേണ്ട നിർബന്ധമല്ല. അതിനുശേഷം ഞാനിവിടെ ഒരു ആക്സിസ് കൂടി വരയ്ക്കുന്നു, ഇതിനെയാണ് റിസീഡിങ് ആക്സിസ് അഥവാ റിസീഡിങ് ലൈൻ എന്ന് പറയുന്നത്. ഇത് അറ്റ് ആൻ ആംഗിൾ ഇൻക്ലൈൻഡ് തീറ്റയാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. തീറ്റ ക്യാൻ ബി 30, 45 or 60. നിങ്ങൾ ബേസ് ലൈൻ അഥവാ ബേസ് ആക്സിസ് ആയ എക്സ് ആക്സിസിൽ നിന്നും 30 ഡിഗ്രി അല്ലെങ്കിൽ 45 അതും അല്ലെങ്കിൽ 60 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഈ ഒരു റിസീഡിങ് ആക്സിസ് വരയ്ക്കേണ്ടത്. കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് 30 ഉം 45 ഉം ആണ്. ഇനി ഈ ഒരു 3 axes ബേസ് ചെയ്തിട്ടാണ് ഇനി വരയ്ക്കാൻ പോകുന്ന ഒബ്ലിക് പ്രൊജക്ഷൻ വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനി ഈ റിസീഡിങ് ലൈൻസ് നമുക്ക് 4 വിധത്തിൽ വരയ്ക്കാൻ പറ്റും. കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസിൽ ആദ്യത്തെ 2 രീതിയിലാണ് ചോദിക്കുന്നത്, അതായത് സ്ലോപ്പിംഗ് അപ്വേർഡ്സ് ആൻഡ് ടു ദ റൈറ്റ്, അതോടൊപ്പം സ്ലോപ്പിംഗ് അപ്വേർഡ്സ് ആൻഡ് ടു ദ ലെഫ്റ്റ്. പിന്നെ താഴെ കൊടുത്തിരിക്കുന്ന 3-ാമത്തെയും 4-ാമത്തെയും കേസ് റെയർ ആയിട്ടേ ചോദിച്ചിട്ടുള്ളൂ, സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ് ആൻഡ് ടു ദ റൈറ്റും സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ് ആൻഡ് ടു ദ ലെഫ്റ്റ്. ഓക്കെ, ഈ 4 കേസിലും
എക്സ് ആക്സും വൈ ആക്സും വരയ്ക്കുന്നത് ഒരേ രീതിയിൽ തന്നെയാണ്. ഹൊറിസോണ്ടലായിട്ട് എക്സ് ആക്സ് വരയ്ക്കുക, അതോടൊപ്പം വെർട്ടിക്കലായിട്ട് വൈ ആക്സും വരയ്ക്കുക. ഇനി ഫസ്റ്റ് കേസ് നോക്കാം, അതായത് സ്ലോപ്പിംഗ് അപ്വേർഡ്സ് ആൻഡ് ടു ദ റൈറ്റ്. ഇപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ദ റിസീഡിംഗ് ലൈൻ ഈസ് സ്ലോപ്പിംഗ് അപ്വേർഡ്സ് എന്നാണെങ്കിൽ റിസീഡിംഗ് ലൈൻ എക്സ് ആക്സിൻ്റെ മുകളിലായിട്ടാണ് വരയ്ക്കേണ്ടത്. സ്ലോപ്പിംഗ് അപ്വേർഡ്സ് എന്ന് പറയുകയാണെങ്കിൽ എക്സ് ആക്സിൻ്റെ മുകളിലായിരിക്കും. ഇനി ടു ദ റൈറ്റ് എന്നാണ് അടുത്തതിൽ കൊടുത്തിരിക്കുന്നതെങ്കിൽ വൈ ആക്സിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് റിസീഡിംഗ് ആക്സ് വരയ്ക്കുക. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങൾ സ്ലോപ്പിംഗ് അപ്വേർഡ്സ് ആൻഡ് ടു ദ റൈറ്റ് എന്നാണെങ്കിൽ റിസീഡിംഗ് ആക്സ് വരയ്ക്കേണ്ടത്. ഇതുപോലെയാണ് എക്സ് ആക്സിൻ്റെ മുകളിലായിട്ട് വരയ്ക്കുക, അതോടൊപ്പം വൈ ആക്സിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു പൊസിഷനിലായിരിക്കും സ്ലോപ്പിംഗ് അപ്വേർഡ്സ് ആൻഡ് ടു ദ റൈറ്റ് എന്ന രീതിയിൽ റിസീഡിംഗ് ലൈൻ വരയ്ക്കേണ്ടത്. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം, അതിൽ സ്ലോപ്പിംഗ് അപ്വേർഡ്സ് ആൻഡ് ടു ദ ലെഫ്റ്റ് എന്നാണ്. ഞാൻ പറഞ്ഞു സ്ലോപ്പിംഗ് അപ്വേർഡ്സ് എന്നാണെങ്കിൽ എക്സ് ആക്സിൻ്റെ മുകളിൽ വരയ്ക്കണം. ഇനി ആൻഡ് ടു ദ ലെഫ്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് എന്നായതുകൊണ്ട് വൈ ആക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതുപോലെ റിസീഡിംഗ് ലൈൻ വരയ്ക്കുക. സ്ലോപ്പിംഗ് അപ്വേർഡ്സ് എന്നാണെങ്കിൽ എക്സ് ആക്സിൻ്റെ മുകളിൽ വരയ്ക്കുക. ഇനി ലെഫ്റ്റ് റൈറ്റ് ഏതാണെന്ന് നോക്കിയിട്ട് വൈ ആക്സിൻ്റെ ലെഫ്റ്റ് എന്നാണെങ്കിൽ വൈ ആക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കുക, വൈ റൈറ്റ് എന്നാണെങ്കിൽ വൈ ആക്സിൻ്റെ റൈറ്റ് സൈഡിൽ വരയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ കേസ് സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ് ആൻഡ് ടു ദ റൈറ്റ്. ഇതിൽ സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ് എന്നാണ്. സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ് ആയതുകൊണ്ട് തന്നെ റിസീഡിംഗ് ലൈൻ വരയ്ക്കേണ്ടത് എക്സ് ആക്സിൻ്റെ താഴെയായിട്ടാണ്. അതോടൊപ്പം ആൻഡ് ടു ദ റൈറ്റ് എന്നാണ് വൈ ആക്സിൻ്റെ റൈറ്റ് സൈഡിൽ വരയ്ക്കുക. ഓക്കെ, ഇതുപോലെ നിങ്ങൾ റിസീഡിംഗ് ലൈൻ വരയ്ക്കുക, എക്സ് ആക്സിൻ്റെ താഴെ വരയ്ക്കുക, അതോടൊപ്പം ടു ദ റൈറ്റ് ആയതുകൊണ്ട് വൈ ആക്സിൻ്റെ റൈറ്റ് സൈഡിൽ വരയ്ക്കുക. ഇനി അവസാനത്തത് സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ് ആൻഡ് ദ ലെഫ്റ്റ്. സ്ലോപ്പിംഗ് ഡൗൺവേർഡ്സ് ആണ്, എക്സ് ആക്സിൻ്റെ താഴെയാണ്, അതോടൊപ്പം ആൻഡ് ടു ദ ലെഫ്റ്റ് എന്നാണ്. അപ്പോൾ വൈ ആക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് എക്സ് ആക്സിൻ്റെ താഴെയായിട്ട് ഇതുപോലെ റിസീഡിംഗ് ലൈൻ വരയ്ക്കുക. ഇതാണ് റിസീഡിംഗ് ലൈൻസ് വരയ്ക്കേണ്ട ആ നാല് മെത്തേഡ്. കൂടുതലായിട്ട് നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്നത് ഫസ്റ്റ് രണ്ട് രീതികളാണ്, അതായത് സ്ലോപ്പിംഗ് അപ്വേർഡ്സ് ആൻഡ് ടു ദ റൈറ്റും അതോടൊപ്പം സ്ലോപ്പിംഗ് അപ്വേർഡ്സ് ആൻഡ് ടു ദ ലെഫ്റ്റ്. ഇനി നാല് കേസിലും നിങ്ങളൊരു ക്യൂബ് വരയ്ക്കുകയാണെങ്കിൽ, ക്യൂബ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷേപ്പ് വരയ്ക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണ് നോക്കാം. ഫസ്റ്റ് കേസിൽ നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് ഇതുപോലെ ആയിരിക്കും, സെക്കൻഡ് കേസിലാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും, തേർഡ് കേസിലാണെങ്കിൽ ഫോർത്ത് കേസിലാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ നാല് കേസിലും ഞാനിവിടെ ഒരു ക്യൂബ് വരച്ചിട്ടുണ്ട്. ഒരു ക്യൂബ് വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു ഓബ്ജക്റ്റിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ അത് ഈ വിധത്തിലായിരിക്കും. ഇപ്പം നാല് ഫിഗറും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വ്യത്യാസം മനസ്സിലാവും. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഒബ്ലിക് പ്രൊജക്ഷൻ. ആക്ച്വലി മൂന്ന് ടൈപ്പ് ഒബ്ലിക് പ്രൊജക്ഷൻ ഉണ്ട്. ഫസ്റ്റ് കെവലിയർ പ്രൊജക്ഷൻ, സെക്കൻഡ് ക്യാബിനറ്റ് പ്രൊജക്ഷൻ, ടൈപ്പ് ത്രീ ജനറൽ പ്രൊജക്ഷൻ. ഈ മൂന്ന് ടൈപ്പ് ഓഫ് പ്രൊജക്ഷൻ ഓൾമോസ്റ്റ് സിമിലർ ആണ്. അതിൽ വിഡ്ത്തിലെ ലെങ്ത് എടുക്കുന്നതിൽ വരുന്ന ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി ലെങ്തും ഹൈറ്റ് എടുത്ത് വരയ്ക്കേണ്ട എല്ലാ കേസിലും, അതായത് ഈ മൂന്ന് പ്രൊജക്ഷൻ മെത്തേഡ്സിലും സെയിം ആണ്. ഫസ്റ്റ് കെവലിയർ പ്രൊജക്ഷൻ എന്താണെന്ന് നോക്കാം. അത് ഞാനിവിടെ ഒരു റിസീഡിംഗ് ആക്സിസ് വരച്ചു, സ്ലോപ്പിംഗ് അപ്വേർഡ്സ് ആൻഡ് ദ റൈറ്റ് രീതിയിലാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ ഒരു ക്യൂബ് വരച്ചിട്ടുണ്ട്. ഞാൻ ഈ വരച്ചിരിക്കുന്ന ഒരു ക്യൂബാണ്, കെവലിയർ പ്രൊജക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ക്യൂബ് വരച്ചിരിക്കുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ കേസിൽ അതുപോലെ തന്നെ മറ്റൊരു ക്യൂബ് വരച്ചു, ക്യാബിനറ്റ് പ്രൊജക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ ക്യൂബ് വരച്ചിരിക്കുന്നത്. ഇനി മൂന്നാമതൊരു ക്യൂബ് വരച്ചു, ജനറൽ പ്രൊജക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു ക്യൂബ് വരച്ചു. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ ഈ വരച്ചത് മൂന്നും ക്യൂബ്സ് ആണ്. ഓക്കെ, ഇനി മൂന്ന് പ്രൊജക്ഷൻ മെത്തേഡ് കമ്പയർ ചെയ്യുമ്പോൾ ഏത് പ്രൊജക്ഷൻ മെത്തേഡിലാണ് ആ ഒരു ക്യൂബിൻ്റെ ഒരു റിയൽ ലുക്ക്, അല്ലെങ്കിൽ അത് ക്യൂബാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഏത് മെത്തേഡിലാണ്, അല്ലെങ്കിൽ ഏത് പ്രൊജക്ഷൻ മെത്തേഡ് യൂസ് ചെയ്ത് വരച്ചപ്പോഴാണ് അത് ക്യൂബാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഫസ്റ്റിലാണോ, സെക്കൻഡിലാണോ, തേർഡിലാണോ? സെക്കൻഡിലാണ്. അതെ, അത് ശരിയാണ്. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഞാൻ ഈ സെക്കൻഡിലെ ക്യൂബ് വരച്ചപ്പോൾ ക്യൂബ് നിങ്ങൾക്കറിയാം എല്ലാ സൈഡ്സും സെയിം ആണ്, ലെങ്ത് ഹൈറ്റ് വിഡ്ത് എല്ലാം സെയിം ഡയമെൻഷൻ വരുന്ന ഒരു ഫിഗറാണ് ക്യൂബ്. ഞാൻ ഈ സെക്കൻഡ് ഫിഗറിൽ വരച്ചിരിക്കുന്ന ലെങ്തും ഹൈറ്റും സെയിം ആണ്, പക്ഷേ എൻ്റെ വിഡ്ത് എടുത്ത് വരച്ചിരിക്കുന്നത് 0.5 ഇൻറ്റു വിഡ്ത് ആണ്, അതായത് വിഡ്ത്തിൻ്റെ പകുതി എടുത്തിട്ടാണ് ഞാൻ ആ വിഡ്ത് വരച്ചിരിക്കുന്നത്. അത് ക്യാബിനറ്റ് പ്രൊജക്ഷൻ്റെ കേസിൽ അതിൻ്റെ പകുതി എടുത്തിട്ടാണ് വരച്ചിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ആ ഫസ്റ്റ്
പ്രൊജക്ഷൻ മെത്തേഡ് നോക്കുക, കവലിയർ പ്രൊജക്ഷൻ, അതിലെ ലെങ്ത്, ഹൈറ്റ്, വിഡ്ത്, ഇതെല്ലാം ഞാൻ എടുത്തിരിക്കുന്നത് സെയിം ആണ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഡയമെൻഷൻ നോക്കാം. നിങ്ങൾ ആ ഫസ്റ്റ് പ്രൊജക്ഷൻ നോക്കുക, കവലിയർ പ്രൊജക്ഷൻ, അതിലെ ലെങ്ത്, ഹൈറ്റ്, വിഡ്ത്, ഇതെല്ലാം ഞാൻ സെയിം ആയിട്ടാണ് എടുത്തിട്ട് വരച്ചിരിക്കുന്നത്. എല്ലാത്തിൻ്റെ ഡയമെൻഷൻ സെയിം ആണ്. അതായത് ക്യൂബിൻ്റെ ഡയമെൻഷൻ എല്ലാം ലെങ്തും ഹൈറ്റും വിഡ്ത്തും എല്ലാം സെയിം ആയിരിക്കും. സെയിം ഡയമെൻഷൻ എടുത്തിട്ടാണ് ഒന്നാമത്തെ വരച്ചിരിക്കുന്നത്. നമുക്കതിലൊരു ഒരു റിയൽ ലുക്ക് കിട്ടില്ല. ആ കവലിയർ പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ ആ ക്യൂബിൻ്റെ ഒരു നാച്ചുറൽ ലുക്ക് അവിടെ കിട്ടില്ല. പക്ഷെ നമ്മൾ വരച്ചിരിക്കുന്നത് കറക്റ്റ് ഡയമെൻഷൻ എടുത്തിട്ടാണ്. എന്നാൽ നിങ്ങളത് സെക്കൻഡുമായിട്ട് കമ്പയർ ചെയ്യുക. സെക്കൻഡിൽ ഞാൻ ലെങ്തും ഹൈറ്റും സെയിം ആയിട്ട് എടുത്തു, എന്നാൽ വിഡ്ത്ത് കുറച്ച്, ലെങ്ത് കുറച്ചെടുത്തു. അതായത് വിഡ്ത്ത് പകുതി എടുത്തിട്ടാണ് വരച്ചിരിക്കുന്നത്. ട്രൂ ലെങ്ത് അല്ല, ട്രൂ ലെങ്തിൻ്റെ ഹാഫ് എടുത്തിട്ടാണ് വരച്ചിരിക്കുന്നത്. പക്ഷേ എനിക്കത് വരച്ചു കഴിഞ്ഞപ്പോൾ അതിലൊരു റിയൽ ലുക്ക് കിട്ടി. ഇനി മൂന്നാമത്തെ നോക്കിയോ. മൂന്നാമത്തേൽ ജനറൽ പ്രൊജക്ഷൻ, അതിൽ ലെങ്തും ഹൈറ്റും സെയിം ആണ്, എന്നാൽ വിഡ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് ട്രൂ ലെങ്ത് അല്ല, പകരം ട്രൂ ലെങ്തും അല്ല, 0.5 അല്ല, 0.5 വണ്ണിൻ്റെ ഇടയിൽ വരുന്ന, ട്രൂ ലെങ്തിൻ്റെയും 0.5 ഇടയിൽ വരുന്ന ഏതോ ഒരു വാല്യൂ എടുത്തിട്ടാണ് ജനറൽ പ്രൊജക്ഷൻ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എക്സാമിന് കൂടുതലായിട്ടും വരയ്ക്കാൻ ചോദിക്കുന്നത് കവലിയറും ക്യാബിനറ്റുമാണ്. ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം വിഡ്ത്തിൽ വരുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഓബ്ജക്റ്റ് വരയ്ക്കുമ്പോൾ വിഡ്ത്ത് കറക്റ്റ് ഡയമെൻഷൻ അല്ലെങ്കിൽ ട്രൂ ഡയമെൻഷൻ എടുത്ത് വരയ്ക്കുന്നതിനെയാണ് കവലിയർ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ വിഡ്ത്തിൻ്റെ ഡയമെൻഷൻ പകുതി എടുത്തിട്ടാണ് വരയ്ക്കുന്നത് അല്ലെങ്കിൽ 0.5 വിഡ്ത്ത് എടുത്തിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ അതിനെ ക്യാബിനറ്റ് പ്രൊജക്ഷൻ എന്ന് പറയും. ഇനി ജനറൽ പ്രൊജക്ഷൻ്റെ കേസിൽ ഈ രണ്ട് വാല്യൂസും അല്ല, ട്രൂ ലെങ്തും അല്ല, 0.5 വിഡ്ത്തും അല്ല, മറ്റേതോ ഒരു വാല്യൂ എടുത്തിട്ടാണ് നിങ്ങൾ പ്രൊജക്ഷൻ വരയ്ക്കുന്നതെങ്കിൽ അതിനെ ജനറൽ പ്രൊജക്ഷൻ എന്ന് പറയും. അതാണ് ഈ മൂന്ന് പ്രൊജക്ഷൻ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, കവലിയർ ഒബ്ലിക് പ്രൊജക്ഷൻ, ദ ആംഗിൾ ബിറ്റ്വീൻ ദ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ആൻഡ് ദ ലൈൻ ഓഫ് പ്രൊജക്ഷൻ ഇൻ 45°. അതൊരു തിയററ്റിക്കൽ വാല്യൂ ആണ്, നിങ്ങൾ കാണാതെ പഠിക്കുക. അതുപോലെ ക്യാബിനിൻ്റെ കേസ് വരുമ്പോൾ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനും ലൈൻ ഓഫ് പ്രൊജക്ഷനും തമ്മിലുള്ള ആംഗിൾ 63°26" ആണ്, 26 മിനിറ്റ്സ് ആണ്. ഇതേ സെയിം ഡിഗ്രി തന്നെയാണ്, ഇതേ സെയിം ഡിഗ്രി, അതും 45 ആയിരിക്കില്ല ജനറലിൻ്റെ കേസിൽ. രണ്ടിൻ്റെയും ഇടയിൽ വരുന്ന 45 63 ഇടയിൽ വരുന്ന ഒരു ആംഗിൾ ആയിരിക്കും ജനറൽ ഒബ്ലിക് പ്രൊജക്ഷൻ്റെ കേസിൽ. ലെങ്ത് ഓഫ് പ്രൊജക്ഷൻ ഓഫ് എ ലൈൻ വിൽ ഹാവ് ദ സെയിം ലെങ്ത് ആസ് ദാറ്റ് ഓഫ് ആക്ച്വൽ ലെങ്ത്. ഞാൻ പറഞ്ഞു കവലിയറിൽ നിങ്ങൾ വിട്ട് എടുത്ത് വരച്ചത് ആക്ച്വൽ ലെങ്ത് ആണ് എടുത്ത് വരയ്ക്കുന്നത്. എന്നാൽ ക്യാബിനറ്റ് വരുമ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ടാണ് വരയ്ക്കുന്നത്. ഇനി ജനറൽ ഒബ്ലിക് പ്രൊജക്ഷൻ ആണെങ്കിൽ നിങ്ങൾ വിട്ട് എടുത്ത് വരയ്ക്കേണ്ടത് പകുതിയുമല്ല ആക്ച്വലുമല്ല, രണ്ടിൻ്റെ ഇടയിൽ വരുന്ന ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും. ഇനി മൂന്നാമത്തെ ഡിഫറൻസ്, ഈവൻ ദോ ഓൾ ദ സൈഡ്സ് ഓഫ് ക്യൂബ് ആർ ഈക്വൽ ഇൻ ലെങ്ത് ദ വ്യൂ ഹാസ് എ ഡിസ്റ്റോർട്ടഡ് അപ്പിയറൻസ്. ഞാൻ വരച്ചത്, നിങ്ങൾ ആ ഫിഗർ നോക്കുക, വരച്ചത് ഒരു ക്യൂബാണ്. കവലിയറിൽ ക്യൂബ് വരച്ചപ്പോൾ അതിന് ക്യൂബിൻ്റെ ഒരു റിയൽ ലുക്ക് കിട്ടിയില്ല. പക്ഷെ വരച്ചിരിക്കുന്നത് എല്ലാ ഡയമെൻഷൻസും കറക്റ്റായിട്ട് എടുത്തിട്ടാണ് വരച്ചിരിക്കുന്നത്. പക്ഷെ നമുക്കതിൽ കിട്ടുന്ന ഒരു ഡിസ്റ്റോർട്ടഡ് അപ്പിയറൻസ് ആണ്, ഒരു നാച്ചുറൽ ലുക്ക് കിട്ടത്തില്ല. പക്ഷേ സെക്കൻഡ് കേസിലും തേർഡ് കേസിലും ക്യാബിനറ്റ് അതോടൊപ്പം ജനറൽ ഒബ്ലിക് പ്രൊജക്ഷൻ ഈ രണ്ട് കേസിലും ക്യൂബ് വരയ്ക്കുകയാണെങ്കിൽ അതിനൊരു റിയൽ ലുക്ക് അല്ലെങ്കിൽ അതിൻ്റെ അപ്പിയറൻസ് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇനി ഈ മൂന്ന് പ്രൊജക്ഷൻ്റെ കേസിലും കോമൺ ആയിട്ടൊരു കാര്യമുണ്ട്, അതായത് റെസീഡിങ് ലൈൻസ്. ഈ മൂന്ന് പ്രൊജക്ഷൻ വരയ്ക്കാൻ ചോദിച്ചാലും നിങ്ങൾ റെസീഡിങ് ലൈൻസ് വരയ്ക്കേണ്ടത് 30° അല്ലെങ്കിൽ 45° എടുത്തിട്ടായിരിക്കും.